നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്ന ഒന്നാം യൂണിറ്റിലെ രണ്ടാം പാഠമായ പി സുരേന്ദ്രൻ്റെ ഇലഞ്ഞിപ്പൂമണമുള്ള നാട്ടുവഴികൾ എന്ന ഓർമ്മക്കുറിപ്പിലെ ഒരു ഭാഗമാണ് അമ്മമ്മ. വാർദ്ധക്യം ഒരു രണ്ടാം ബാല്യം എന്നാണ് പൊതുവെ പറയാറുള്ളത്, അല്ലേ? ജീവിതത്തിൻ്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം സന്തോഷത്തോടെ വിശ്രമ ജീവിതം നയിക്കേണ്ട കാലം. എന്നാൽ വാർദ്ധക്യത്തിലും പൊറുതികെട്ട് നട്ടം തിരിയുന്ന ചിലരുണ്ട്. അങ്ങനെ ഒരാളെ പറ്റിയാണ് പി സുരേന്ദ്രൻ്റെ അമ്മമ്മ എന്ന ഓർമ്മക്കുറിപ്പിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അമ്മമ്മ എന്ന ചെറിയ വലിയ കഥ ലാളിത്യമുള്ള വാക്കുകളിലൂടെ ഒരു വികാര പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നത്. ആദ്യം നമുക്ക് പി സുരേന്ദ്രൻ എന്ന ചെറുകഥാകൃത്തിനെ പരിചയപ്പെടാം. പി സുരേന്ദ്രൻ 1961 മലപ്പുറം ജില്ലയിലെ പാപ്പിനിപ്പാറയിൽ ജനിച്ചു. നോവലിസ്റ്റ്, കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തൻ. അധ്യാപകനാണ്. ജലസന്ധി, ബർമുഡ, സാമൂഹ്യപാഠം, ഇലഞ്ഞിപ്പൂമണമൊഴുകുന്ന നാട്ടുവഴികൾ, ഗൗതമ വിഷാദ യോഗം, ചൈനീസ് മാർക്കറ്റ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ തൻ്റെ മൂന്നാമത്തെ പേരക്കുട്ടിയെയും സ്കൂളിൽ ചേർക്കാൻ ആ അമ്മമ്മ വന്നിരുന്നു. വീടിനടുത്ത് ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെയും ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മൂത്ത രണ്ടുപേരെയും ഇതേ പ്രായത്തിൽ തന്നെയാണ് ആ സ്കൂളിലേക്ക് അമ്മമ്മ കൊണ്ടുവന്നത്. അവരിൽ മൂത്തവൻ ഇപ്പോൾ 9 താഴെയുള്ളയാൾ 7. ഇനി അമ്മമ്മ തൻ്റെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒന്നോർത്താൽ അമ്മമ്മയ്ക്ക് ആശ്വാസമാണ്. എന്നാൽ ചിന്തകൾ പെരുകുംതോറും മഹാസങ്കടങ്ങളും. 4 മുമ്പ് മൂത്ത കുട്ടിയെ സ്കൂളിൽ വിടാൻ വന്നപ്പോഴാണ് അമ്മമ്മയെ ആദ്യം കാണുന്നത്. കരച്ചിൽ വടുകെട്ടിയ മുഖം മനസ്സിൻ്റെ ഭിത്തിയിൽ പതിഞ്ഞുകിടന്നു. വെപ്രാളപ്പെട്ട നടത്തം, പൊറുതികെട്ട ജന്മത്തിൻ്റേതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കൂടെയുള്ള കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങി അവൻ ചിണുങ്ങിയത് ആ സ്കൂളിൽ തന്നെ ചേർക്കണ്ട എന്ന് പറയാനാണ്. ചെറിയ കുട്ടിയല്ലേ, ഹോസ്റ്റൽ ജീവിതം സ്വീകരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് മതിയായിട്ടുണ്ടാവില്ലല്ലോ അവന്. അമ്മമ്മയുടെ കണ്ണു നിറഞ്ഞു. ഉറഞ്ഞുകൂടിയ സങ്കടങ്ങൾ അലിഞ്ഞൊഴുകാൻ തുടങ്ങി. പൊന്നുമക്കളെ എത്ര ലാളിച്ചാലാണ് തൻ്റെ കൊതിയടങ്ങുക എന്ന് അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു. 3 ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിച്ചത്. അമ്മയില്ലാത്ത 3 താൻ പോറ്റുന്നതെന്ന് അമ്മമ്മ പറഞ്ഞപ്പോൾ മുഖത്തെ ചുളിവുകളിലേക്കും കറുത്ത പാടുകളിലേക്കും ഞാൻ നോക്കി. തേവിത്തേവി വറ്റിപ്പോയ കിണറാണ് മുമ്പിൽ. എന്നാലും പൊടിയുന്നുണ്ട് തെളിനീര്. എത്ര ദൂരത്ത് നിന്നാണ് ആ അമ്മമ്മ വരുന്നത്? അവനെ സ്കൂളിലും ഹോസ്റ്റലിലും ചേർത്ത് മടങ്ങിപ്പോകുമ്പോൾ അമ്മമ്മ ഏങ്ങിക്കരഞ്ഞു. അങ്ങനെ കരയുന്ന ഒരമ്മമ്മയെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അത്രയ്ക്ക് പെരുകുന്ന സങ്കടങ്ങളുടെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വിധവയാണ് ആ അമ്മമ്മ. 3 പോറ്റി വളർത്താൻ അമ്മമ്മ തന്നെ അധ്വാനിക്കണം. 3 പേരക്കുട്ടിക്ക് 2 കുട്ടികളുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് അമ്മമ്മ പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണീര് തിളങ്ങുന്ന ഒരു സൂചിയായി മാറിയതും എൻ്റെ കണ്ണിൽ കൊണ്ടതും എനിക്ക് കണ്ണീർ പൊടിഞ്ഞതും. ആ മകൾ ഒരേ ഒരു മകളായിരുന്നു, ആണും പെണ്ണുമായി ഒന്ന്. അവളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയായിരുന്നു. കലഹിച്ച ജീവിതത്തിൽ നിന്നു തന്നെയാണ് 3 പിറന്നത്. ലാളിച്ചു വളർത്തിയ തൻ്റെ മകളെ അമ്മമ്മ ഒരിക്കലും ജോലി ചെയ്യാൻ വിട്ടില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. അമ്മമ്മ പണി ചെയ്ത് കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും അവൻ്റെ മുഖം തെളിയട്ടെ എന്നും കലഹമില്ലാതാവട്ടെ എന്നും അമ്മമ്മ ആഗ്രഹിച്ചു കാണണം. പക്ഷേ അവനൊരു മാറ്റവും വന്നില്ല. അമ്മ വിളക്ക് ഊതിക്കെടുത്തി പറക്കമുറ്റാത്ത 3 ഇരുട്ടിലേക്ക് തള്ളി. അവരുടെ കരച്ചിലുകൾക്ക് കാതുകൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ 8 കരയാത്ത ഒറ്റ ദിവസം പോലും പിന്നെ അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കന്നിയിൽ കണ്ണീരുപ്പ് എത്ര വീണലിഞ്ഞിട്ടുണ്ടെന്നും അമ്മമ്മയ്ക്കറിയില്ല.
ഹോസ്റ്റലിലുള്ള കുട്ടിയെ ഇടയ്ക്ക് വന്ന് കാണും അമ്മമ്മ. അവൻ്റെ ആവശ്യങ്ങളും ആവനാദികളും കേൾക്കുമ്പോൾ തുണിസഞ്ചിയിൽ നിന്ന് പിന്നിക്കീറിയ പേഴ്സ് പുറത്തെടുത്ത് അമ്മമ്മ നിന്ന് പരുങ്ങുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ചില്ലറത്തുട്ടുകൾ കണ്ണീരു നനച്ച് അമ്മമ്മ അവന് കൊടുക്കും. വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവനത് മേടിക്കും. എത്രയോ തവണ ഞാനത് കണ്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തവനെയും ഹോസ്റ്റലിൽ ചേർത്തു. ഇപ്പോൾ 3-ാമത്തവനെയും. കണ്ണീര് നനച്ച് നൽകേണ്ട ചില്ലറത്തുട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആ പേഴ്സാകട്ടെ കൂടുതൽ പിന്നിക്കീറുകയും ചെയ്തിരിക്കുന്നു. 3 കുട്ടികളെയും ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതോടെ അമ്മമ്മ വല്ലാതായിട്ടുണ്ട്. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവാം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്കറിയാഞ്ഞിട്ടല്ല. അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാത്തതുകൊണ്ടും അവരുടെ പഠനത്തെ ചൊല്ലി വലിയ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടും മാത്രമാണ് അവരെ ഹോസ്റ്റലിൽ വിട്ടത്. ഇപ്പോൾ ഇടയ്ക്കിടെ 3 പേരെയും കാണാൻ അമ്മമ്മ വരും. അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് മുമ്പ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്തു കൊണ്ടുപോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ്. ഈയിടെ മറ്റൊന്ന് കൂടി ഞാൻ ശ്രദ്ധിച്ചു. അമ്മമ്മ ചെരുപ്പും ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട്. 3 മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അവരുടെ അധ്യാപകരെ കാണും അമ്മമ്മ. എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ എന്ന് യാചിക്കും. പഠിപ്പിച്ച് കരകയറ്റണേ എന്നും പറയും. ഇൻ്റർവെൽ സമയത്ത് 3 പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്ക് ഇറങ്ങും. 3 പേരും അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ആവലാദികളുണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ. പൊറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ്, അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്കറിയാം. അതിൻ്റെ സങ്കടങ്ങളൊന്നും അവർക്കുണ്ടാവരുത്. അമ്മമ്മ മടങ്ങിപ്പോകുന്ന നേരം ക്ലാസ്സിലെ ടീച്ചറുടെ ശാസന പോലും വകവയ്ക്കാതെ ഏറ്റവും ഇളയവൻ വാതിൽക്കൽ ചെന്നു നിന്ന് അമ്മമ്മേ എന്ന് ഉറക്കെ വിളിച്ചതും ഒരിക്കൽ ഞാൻ കേട്ടു. എൻ്റെ വേവലാതി പക്ഷെ അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്നു നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി. വയ്യ, അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. എല്ലാവരും ടീച്ചർ വായിച്ചത് ശ്രദ്ധയോടെ കേട്ടിരിക്കുമെന്ന് കരുതുന്നു. എന്താണ് ഈ കഥയിൽ പരാമർശിച്ചിരിക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത പേരക്കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് വൃദ്ധയായ ഒരു അമ്മമ്മ. ആ അമ്മമ്മയെ പരിചയപ്പെടുത്തുകയാണ് ഓർമ്മക്കുറിപ്പിലൂടെ പി. സുരേന്ദ്രൻ. തൻ്റെ ജീവിതത്തിൻ്റെ വിളക്ക് കെട്ടുപോകുന്നതിന് മുമ്പേ പേരക്കുട്ടികളുടെ ജീവിതം തിരിനീട്ടി പ്രകാശിപ്പിക്കുന്ന സാധുവായ ഒരു വൃദ്ധയുടെ സഹനത്തിൻ്റെ നേർക്കാഴ്ചയാണ് പി. സുരേന്ദ്രൻ്റെ അമ്മമ്മ കാട്ടിത്തരുന്നത്. അമ്മമ്മയുടെ പെരുകുന്ന സങ്കടങ്ങളുടെ പശ്ചാത്തലം, കുടുംബ ബന്ധങ്ങളുടെ കണ്ണി അറ്റുപോകാതിരിക്കാൻ അമ്മമ്മ ഒറ്റയ്ക്ക് താണ്ടുന്ന കനൽ വഴികൾ, ഇവയൊക്കെയാണ് ഇവിടെ ഹൃദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഒരു നിയോഗമായി ഏറ്റെടുക്കുന്ന അമ്മമ്മയുടെ കാഴ്ചപ്പാടും കാവ്യാത്മകമായ ഭാഷയും ഈ ഓർമ്മക്കുറിപ്പിനെ സവിശേഷമാക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ പ്രകാശപൂരിതവും അർത്ഥപൂർണവും മനോഹരമായും മാറുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദമായ ആശയം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എല്ലാവരും 1-2 തവണ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. മനസ്സിലാക്കുന്ന ആശയങ്ങൾ നോട്ട്ബുക്കിലൊന്ന് കുറിക്കുക. പ്രയാസമുള്ള പദങ്ങളോ വാക്കുകളോ വാക്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ആശയം വ്യക്തമാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനർത്ഥം മനസ്സിലാകും. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പൂർണ്ണ ആശയവുമായി വീണ്ടും കാണാം. നന്ദി.